ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ്. പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ചെറുപയറാണ്. ഞാനിവിടെ 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ള ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ചെറുപയർ സോക്ക് ചെയ്യണം എന്ന് നിർബന്ധമില്ല, സോക്ക് ചെയ്യാതെയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നമ്മളിന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ ചെറുപയർ വേവിച്ച വെള്ളം കളയുന്നില്ല, അത് തന്നെ ഗ്രേവിയിലോട്ട് യൂസ് ചെയ്യാണ്. ഇനി ഇത് അടച്ചു വെച്ച് 3 വിസിലാവുന്നതുവരെ നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ കുതിർത്തിയ പയറാണ് ചേർക്കുന്നതെങ്കിൽ ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതായപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുതിർത്താത്ത പയറാണെങ്കിൽ ചിലപ്പം 4-5 വിസിൽ വേണ്ടി വരും. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കണം. നല്ല ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്, പെരിഞ്ജീരകമല്ല. ഇനി ഇത് കടുകും ജീരകവും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 4 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/8 വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചവണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. സവോള പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം 1-2 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് സവോള ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് അധികം വേണം എന്നുള്ളവർ അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവും കൂട്ടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മളൊരു 3 സവോളയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതായപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളോട് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിൽ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറുണ്ടാവും, അധികം എരിവും ഉണ്ടാവില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ മണം മാറുന്നത് വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാല മണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വലിപ്പമുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതാണെങ്കിൽ നമുക്ക് 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്കൊന്ന് വഴറ്റുക. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വേവിക്കാം. ഇതായിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ചെറുപയർ ഇതായതുപോലെ അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം, എങ്കിലേ ഇത് ബ്ലെൻഡായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മളിതിൽ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല, കാരണം ചെറുപയറായതുകൊണ്ട് അധികം മസാല ചേർത്താൽ ഈ പയറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ചെറുപയർ വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അധികം വെള്ളം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ വെള്ളം തന്നെ 2-3 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ കുറച്ചധികം ഗ്രേവി ഉള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പൊക്കെ ചേർത്താൽ മതിയാവും. ഈ ചെറുപയറായതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ കുറച്ച് വെള്ളം അധികം ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഈ സമയത്ത് ഗ്രേവിയിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പയർ വേവിച്ചപ്പോഴും പിന്നെ സവോള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെറുപയർ കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഒട്ടും തന്നെ ചേർക്കാത്ത ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ കറിയിൽ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.